സംസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കും കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് കോവിഡ് രൂക്ഷമായി പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോവിഡ് സാഹചര്യം വിലയിരുത്താനായി പ്രധാനമന്ത്രി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലാണ് മോദിയുടെ പ്രതികരണം വാക്സിൻ മരുന്ന് ഇവയുടെ പൂഴ്ത്തിവെപ്പ് തടയാൻ നടപടി വേണം മരുന്നുകൾ പൂഴ്ത്തിവെക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒറ്റ രാജ്യമായി പ്രവർത്തിച്ചാൽ ഒന്നിനും കുറവുണ്ടാകില്ല ആശുപത്രികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും മോദി പറഞ്ഞു ആശുപത്രികൾക്ക് ഓക്സിജൻ എത്തിക്കാൻ സംസ്ഥാനങ്ങൾ മുൻകൈയ്യെടുക്കണം ഇതിനായി ഉന്നതതല സമിതി രൂപ ൾ തടയരുത് ഓക്സിജൻ എത്തിക്കാൻ റെയിൽവേയും വ്യോമസേനയും രംഗത്തുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം വാക്സിൻ നയം തിരുത്തണമെന്നും മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു കേന്ദ്രനിരക്കിൽ സംസ്ഥാനങ്ങൾക്കും വാക്സിൻ ലഭ്യമാക്കണം ഓക്സിജൻ ഉൽപ്പാദനം കൂട്ടണമെന്നും മുഖ്യമന്ത്രിമാർ യോഗത്തിൽ ആവശ്യപ്പെട്ടു ഓക്സിജൻ പ്ലാന്റുകൾ ഏറ്റെടുക്കണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യമുന്നയിച്ചു എന്നാൽ കേരളത്തിന് കൂടുതൽ വാക്സിനുകൾ നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടു വാക്സിൻ സൌജന്യമായി നൽകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംസ്ഥാനങ്ങൾക്ക് പതിനഞ്ച് കോടി ഡോസ് വാക്സിൻ സൌജന്യമായി നൽകിയെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു ആളുകൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു അതിനിടെ കോവിഡ് രണ്ടാം വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പ്രകാരമാണ് സൌജന്യ ഭക്ഷ്യധാന്യം അനുവദിക്കുക മെയ് ജൂൺ മാസങ്ങളിലായി അഞ്ച് കിലോ ഭക്ഷ്യധാന്യം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യും ഏകദേശം എൺപത് കോടി ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും കഴിഞ്ഞ വർഷവും പ്രധാനമന്ത്രി ഗരീബ് അന്നയോജന പ്രകാരം സൌജന്യ ഭക്ഷ്യധാന്യം രാജ്യത്തെ പാവപ്പെട്ടവരോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമർപ്പണത്തിന് തെളിവാണ് തീരുമാനമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി രാജ്യം കോവിഡ് രണ്ടാം തരംഗത്തെ അഭിമുഖീകരിക്കുമ്പോൾ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് പോഷകാഹാരം ലഭ്യമാക്കേണ്ടത് പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി വിതരണത്തിനായി വിതരണത്തിനായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ അനുമതി വോയ്സ് രാജ്യത്ത് വൈറഫിൻ വാക്സിൻ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിക്കുന്ന നാലാമത്തെ വാക്സിനാണ് വൈറഫിൻ നേരത്തെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ കോവിഷീൽഡ് വാക്സിനും ഭാരത് ബയോടെക്കിന്റെ കോവാക്സിനും രാജ്യത്ത് അംഗീകാരം നൽകിയിരുന്നു ഇവ രണ്ടും ഉപയോഗിച്ചുള്ള വാക്സിൻ പ്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം റഷ്യയുടെ സ്പുട്നിക് വി വാക്സിനും രാജ്യത്ത് ഉപയോഗത്തിന് അനുമതി നൽകിയിരുന്നു ഹൈദരാബാദ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റെഡ്ഡീസ് ലബോറട്ടറീസാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് രാജ്യത്ത് വിദേശ നിർമ്മിത വാക്സിൻ അംഗീകാരം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു കൂടാതെ നിലവിലുള്ള വാക്സിൻ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വാക്സിൻ നിർമ്മാതാക്കളായ സിറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാരത് ബയോടെക് എന്നിവയ്ക്ക് ഫണ്ട് അനുവദിച്ചിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമുള്ള ഇ ഡി അന്വേഷണത്തിനെതിരെ എസ് എൻസിലാവിൻ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം ലാവിന്യമായി ഉണ്ടാക്കിയ കരാറിനു ബാധകമല്ല നിയമം നിലവിൽ വരുന്നതിന് മുൻപാണ് കരാറിൽ ഒപ്പുവെച്ചതെന്നും കോവിഡ് വാക്സിന് കേന്ദ്രം എത്ര വില കൂട്ടിയാലും കേരളം അത് സൌജന്യമായി നൽകുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ലോക്ഡൌണിലൂടെ രാജ്യത്തിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിന് പകരം അല്പം നഷ്ടം സഹിച്ച വാക്സിൻ സൌജന്യമായി നൽകുന്നതാണ് മികച്ച സാമ്പത്തിക ശാസ്ത്രമെന്നും തോമസ് ഐസക് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ സംഭാവന ചെയ്യണം അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ് കോടി രൂപ എവിടെ നിന്നാണ് ഉണ്ടാക്കാൻ കഴിയുകയെന്നും തോമസ് ഐസക് ചോദിച്ചു കോവിഡ് വ്യാപനം സംസ്ഥാനത്ത് രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ സിനിമാ മേഖല വീണ്ടും പ്രതിസന്ധിയിലേക്ക് ലോക്ഡൌണിന് സമാനമായ ഒരു സ്ഥിതി വന്നതോടെ ഈ മാസം ശേഷം തിയേറ്ററുകൾ തുറക്കില്ല എന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക് അറിയിച്ചിട്ടു പിൻവലിച്ച സിനിമകൾ തിയേറ്ററുകൾ തുറന്നാലും പ്രദർശിപ്പിക്കില്ല പുതിയ സിനിമകളുടെ ചിത്രീകരണം തുടങ്ങരുതേയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നിർദ്ദേശം നൽകി ഇന്നത്തെ സമയം നിങ്ങൾക്കായി ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ വേറെ കാണില്ല ആദാമിന്റെ ചായക്കട ഇന്നത്തെ നോമ്പുറ സമയം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭക്ഷണത്തിൽ ഇത്രയും അത്ഭുതം ഈ ദുനിയാവിൽ വേറെ കാണില്ല ആദാമിന്റെ ചായക്കട സ്വർണവില